ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വാട്സാപ്പിൻ്റെ ടിപ്സും ട്രിക്സുമാണ് പറയാൻ പോകുന്നത്. മുൻപ് ഞാൻ യൂട്യൂബിൻ്റെ ടിപ്സും ട്രിക്സും പറഞ്ഞിരുന്നു, അത് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരാളുടെ വീഡിയോയിൽ കുറേ മീഡിയാസും ഫോട്ടോസും ഇമേജസൊക്കെ അവരയച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ഗ്യാലറിയിൽ കാണണ്ട എന്നുണ്ടെങ്കിൽ ഇതേപോലെ മീഡിയ വിസിബിലിറ്റി എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ നോ എന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്കത് ഗ്യാലറിയിൽ കാണാൻ പറ്റില്ല. ഞാനിപ്പോൾ ഒരു ചാറ്റിൻ്റെയാണ് കാണിച്ചത്. ഇതേപോലെ നിങ്ങൾക്ക് എല്ലാ ചാറ്റിൻ്റെയും ഇതേപോലെ ചെയ്യണമെങ്കിൽ സെറ്റിങ്സിൽ പോയതിന് ശേഷം ചാറ്റ് എന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ആ മീഡിയ വിസിബിലിറ്റി എന്ന് പറയുന്നത് ഓഫാക്കി വെക്കുക. ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ ട്രിക്കിലേക്ക് പോകാം. അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ പറ്റിക്കാനുള്ള ഒരു മാർഗ്ഗമാണെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ഇതേപോലെ സ്ക്രീനിൽ കാണുന്ന പോലുള്ള ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. അത് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ സെറ്റിങ്സിൽ പോയതിന് ശേഷം അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ സെക്യൂരിറ്റി എന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അവിടെ സെക്യൂരിറ്റി നോട്ടിഫിക്കേഷനും ആദ്യം ഓഫായിരിക്കും, നിങ്ങളത് ഓൺ ചെയ്ത് വെക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ആദ്യം കാണിച്ച പോലുള്ള ഒരു നോട്ടിഫിക്കേഷൻ വരും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ആ ഫ്രണ്ട്സ് ആ വാട്സപ്പ് ഒന്നെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം വീണ്ടും ഇൻസ്റ്റാൾ ചെയ്താവാം, അല്ലെങ്കിൽ അതിൻ്റെ ഡാറ്റ ക്ലിയർ ചെയ്താവാം, അങ്ങനെ എന്തോ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞ് നമുക്ക് ആ ഫ്രണ്ട്സിനെ വേണമെങ്കിൽ പറ്റിക്കാം, അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ സംഭവം എന്ന് വേണമെങ്കിൽ പറഞ്ഞ് അവരെ ഒന്ന് ഞെട്ടിക്കാം. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ളൊരു ട്രിക്കാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ട്രിക്കിലേക്ക് പോകാം. നമ്മൾ സാധാരണ മെസ്സേജസ് അയച്ചതിന് ശേഷം ചിലപ്പോഴൊക്കെ ഡിലീറ്റ് ആക്കാറുണ്ട് അല്ലേ. അങ്ങനെ ഡിലീറ്റ് ആക്കുമ്പോൾ യു ഡിലീറ്റഡ് മെസ്സേജസ് എന്ന് പറഞ്ഞൊരു ഇതേപോലുള്ളൊരു ഓപ്ഷൻസ് വരുന്നതായിരിക്കും, അതായത് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് റിമൂവ് ചെയ്യാനുള്ള മാർഗം എന്താണെന്ന് വെച്ചാൽ, അതിന് വീണ്ടും ക്ലിക്ക് ചെയ്തതിന് ശേഷം മുകളിൽ ഡിലീറ്റ് കൊടുക്കാം. ഇതുപോലെ ഡിലീറ്റ് കൊടുത്തു എന്ന് കരുതി അയച്ചയാളുടെ ഫോണിൽ നിന്ന് പോവില്ല. അയച്ചയാളും ഇതേപോലെ തന്നെ ഡിലീറ്റ് കൊടുത്താൽ മാത്രമേ അത് പോവുകയുള്ളൂ. അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ, നമ്മുടെ ചാറ്റ് കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതൊരു ട്രിക്കാണ്. ഇനി നമുക്ക് നാലാമത്തെ ട്രിക്കിലേക്ക് പോകാം. നമ്മളെയൊക്കെ പലരും അനാവശ്യമായിട്ട് പല ഗ്രൂപ്പിലേക്കും ആഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ആഡ് ചെയ്യാതിരിക്കാൻ നമുക്ക് എങ്ങനെ അവരെ കൺട്രോൾ ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ സെറ്റിങ്സിൽ ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ച പോലെ തന്നെ നിങ്ങൾ ചെയ്യാം. അവിടെ അതിന് ശേഷം ഗ്രൂപ്പ് സെലക്ട് ചെയ്യാൻ ശേഷം ഒന്നെങ്കിൽ നമ്മുടെ കോൺടാക്ട്സ് എന്ന് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കോൺടാക്ട്സിൽ തന്നെ നമുക്ക് വേണ്ടാത്ത ആൾക്കാരെയൊക്കെ ഒഴിവാക്കിയതിന് ശേഷം അവിടെ ഡൺ എന്ന് കൊടുക്കാം. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കത് കൺട്രോൾ ചെയ്യാം. അതേ ഓപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് റീഡ് റെസിപ്റ്റ് ഓണാക്കാനോ ഓഫ് ആക്കാനുള്ള ഒരു സംവിധാനം കൂടിയുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യാം. ഇനി നമുക്ക് അഞ്ചാമത്തെ ട്രിക്കിലേക്ക് പോകാം. അഞ്ചാമത്തെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് പോപ്പ് നോട്ടിഫിക്കേഷനോ, നിങ്ങൾക്കിപ്പോൾ തൽക്കാലം യൂട്യൂബോ അതുപോലുള്ള മറ്റ് ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് വരുന്നുണ്ട്. നിങ്ങൾക്ക് വാട്സപ്പിൽ കയറാതെ റിപ്ലൈ കൊടുക്കാൻ എങ്ങനെ പറ്റും? അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. സ്ക്രീൻ ഓൺ ആയിരിക്കുമ്പോഴാണ് കൂടുതൽ ബെറ്റർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ പോപ്പ് ഓൺ ആക്കി വെക്കാം. ഇതെന്താ സംഭവം ഞാൻ കാണിച്ചു തരാം. ഒന്നെങ്കിൽ ഞാൻ ആദ്യം കാണിച്ച പോലെ സെറ്റിങ്സിൽ പോയി ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ചാറ്റിൽ മാത്രം ഇതേപോലെ ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ നിങ്ങൾക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ചാറ്റിലും ചെയ്യാനേ ആഗ്രഹിക്കുള്ളൂ, കാരണം എല്ലാ മെസ്സേജസും നമുക്ക് ഇതേപോലെ റിപ്ലൈ കൊടുക്കണമെന്ന് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് മാത്രം അതേപോലെ ചെയ്യാം. ഇതേപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അവിടെ വ്യൂ ഒന്നും അവിടുത്തെ വേണേൽ വാട്സപ്പിൽ പോകാം. ഞാൻ ആ ഒരു ഓപ്ഷൻ പരിചയപ്പെടുത്തിയതേ ഉള്ളൂ. വാട്സപ്പിൽ പോകാതെ എങ്ങനെ മെസ്സേജ് അയക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതേപോലെ മെസ്സേജ് അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ സെൻഡ് എന്ന് കൊടുക്കുക, അത് ഓട്ടോമാറ്റിക് സെൻഡ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സീ യു നെക്സ്റ്റ് വീഡിയോ.